Hi friends, competitive cracker in the Pudhi video like Elarkum Swagadam, Nyan Anila Sadish. Then number Padikan Bonda, Hsa Natural Science le embryology portion le or important title topic ana, Namkunoka, polyembryony, apomixis, apospori, parthenocarpi. The Lamandana, 8 questions show the chicanditola or a portion ana le. Punamkunoka, endana polyembryony. Polyembryony in the Parnitendangilla. This is the pair poly in the Parnitendangilla than many an anatom. Alle, embryony in the Anitendangilla, other either omnil coodal embryos, carnapod, omnil coodal fruit angle, or within the carnagy anangil, Adinian number in the Varinada. Polyembryony in the Parinada. Sadaraniaita, gymnospermilana, e polyembryony carnapod, other either Abija Patrasa singalilani, polyembryony. എന്നാൽ ചില ആഞ്ചിയോസ്പേമുകളിൽ അതായത് ചില സബൂഷ്പികളിലും ഈ പോളിഎംബ്രിയോണി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കാണപ്പെടുന്നുണ്ട് ഇത് ആദ്യമായിട്ട് നോട്ട് ചെയ്തത് അതായത് ആഞ്ചിയോസ്പേമിൽ പോളിഎംബ്രിയോണി കാണപ്പെടുന്നു എന്നുള്ള കാര്യം ആദ്യമായി നോട്ട് ചെയ്തത് 1719 ലൂവൻ ഹുക്കാണ് അതായത് സിട്രസ് ഫ്രൂട്ടിലാണ് ആദ്യമായിട്ട് നോട്ട് ചെയ്തത്. അപ്പോൾ സിട്രസ് പോലുള്ള എല്ലാ പഴവർഗ്ഗങ്ങളിലും ഈ പോളി എംബ്രിയോണി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് പോളി എംബ്രിയോണി? അതായത് അത് എങ്ങനെയാണ് നടക്കുന്നത്? നമുക്കറിയാം എംബ്രിയോ ഉണ്ടാകുമ്പോൾ അതായത് ഭ്രൂണം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു എഗ് സെൽസ് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ അതായത് ബീജസംയോഗത്തിന് ശേഷമാണ് എന്തായിട്ട് മാറുന്നത്? അതൊരു ഭ്രൂണമായിട്ട് മാറുന്നത്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഈ ഒരു എഗ് ഫെർട്ടിലൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഒരു എൻഡോസ്പേമിലെ അതായത് ആ എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള സെല്ലുകൾ അതായത് നമുക്കറിയാം ആ ഒരു എൻഡോസ്പേം എന്ന് പറയുന്നത് എത്രയാണ് 8 celled 7 nucleate സ്ട്രക്ചർ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം നമ്മൾ എംബ്രിയോജനസിസ് പഠിച്ചപ്പോൾ പഠിച്ചതാണ് 8 nucleate 7 celled സ്റ്റേജ് ആണ് അതിലെ എഗ് ന്യൂക്ലിയസുമായിട്ടാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എന്നാൽ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും ആ കോശത്തിനുള്ളിലെ ബാക്കിയുള്ള സെല്ലുകൾ അതായത് ആന്റിപോഡൽ സെല്ല് സിനർജിഡ് സെല്ല് എന്നിവയിൽ നിന്നും എൻഡോസ്പേം ഫോർമേഷൻ നടക്കുന്നുണ്ട് അങ്ങനെ എൻഡോസ്പേം അല്ലെങ്കിൽ ഭ്രൂണങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതിനാണ് എന്തെന്ന് പറയുന്നത് പോളി എംബ്രിയോണി എന്ന ആ ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് നോക്കാം അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോമിക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാകുന്ന ആ ഒരു പ്രവർത്തനത്തിനാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അപ്പോമിക്സിസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് അപ്പോസ്പോറി എന്ന് പറയുന്നത് അതായത് ഡയറക്റ്റ് ന്യൂസെല്ലസിൽ നിന്നും എന്ത് ഭ്രൂണം ഉണ്ടാകുന്നതിനാണ് എന്തെന്ന് പറയുന്നത് അപ്പോസ്പോറി എന്ന് പറയുന്നത് അപ്പോൾ അപ്പോസ്പോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല അതായത് അപ്പോമിക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ അതിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് അപ്പോസ്പോറി എന്ന ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് നോക്കാം പാർത്തനോകാർപ്പി എന്താണ് പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീഡ്ലെസ് ഫ്രൂട്ട് ഉണ്ടാകുന്ന പ്രവർത്തനമാണ് അതായത് പല സസ്യങ്ങളും നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് മുന്തിരിങ്ങകളുണ്ട് വാട്ടർമെലൻ ഉണ്ട് എന്താണ് സീഡ്ലെസ് ഫ്രൂട്ടാണ് അല്ലേ സീഡ്ലെസ് ആയിട്ടുള്ള ഫ്രൂട്ട് അപ്പോൾ ഫെർട്ടിലൈസേഷനോ പോളിനേഷനോ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടാകുന്ന ആ ഒരു പ്രവർത്തനത്തിനാണ് എന്തെന്ന് പറയുന്നത് പാർത്തനോകാർപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പ്രോസസ്സ് അതായത് പോളി എംബ്രിയോണി അപ്പോമിക്സിസ് അപ്പോസ്പോറി പാർത്തനോകാർപ്പി എന്നീ 4 പ്രോസസ്സുകൾ അതായത് HSA സിലബസുമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കാരണം ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് HSA ക്വസ്റ്റ്യനുകൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അതായത് പോളി എംബ്രിയോണിയിലെ എൻഡോസ്പം ഏത് ടൈപ്പാണ് പോളി എംബ്രിയോണിയിലെ അതായത് ഈ പോളി എംബ്രിയോണി എന്ന് പറയുന്നത് എന്താണ് എൻഡോസ്പേം ഒരുപാട് എൻഡോസ്പേമുകൾ ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പോളി എംബ്രിയോണിയിലെ എൻഡോസ്പേം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞു എൻഡോസ്പേം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എഗ് സെൽസുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഫ്യൂഷൻ നടന്നതായിട്ടുണ്ടാവുന്നത് കൊണ്ട് അത് എങ്ങനെയുള്ളതായിരിക്കും താഴെ ഓപ്ഷൻ ഉണ്ട് ഇത് ട്രൂ എൻഡോസ്പേം ആണോ ഫോൾസ് എൻഡോസ്പേം ആണോ അതോ അഡ്വൻറ്റേഷ്യസ് ആയിട്ടുള്ള ഒരു എൻഡോസ്പേം ആണോ ഓക്കെ ട്രൂ ആയിട്ടുള്ളതാണോ
ഫോൾസ് ആയിട്ടുള്ളതാണോ അതോ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളതാണോ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. പോളി എംബ്രിയോണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു എന്താണ്, ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് ആ സീഡിൽ നിന്ന് ഒന്നിലധികം ഭ്രൂണങ്ങളാണ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഒന്നിലധികം ഭ്രൂണങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇത് എങ്ങനെയുള്ള എൻഡോസ്പേം ആയിരിക്കും, ഒരു ട്രൂ എൻഡോസ്പേം ആയിരിക്കും. അപ്പോമിക്സസ്, അപ്പോസ്പോറി അല്ലെങ്കിൽ പാർത്തനോകാർപ്പി, പാർത്തനോകാർപ്പിയെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ഫ്രൂട്ട്സിന് എക്സാമ്പിൾ കൊടുക്കും. അപ്പൊ ടൊമാറ്റോ എന്ന് പറയുന്ന ആ ഒരു ഫ്രൂട്ട് അതൊരു പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ആണോ അല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ടൊമാറ്റോ എന്ന് പറയുന്നത് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ആണോ അല്ലയോ എങ്ങനെ അറിയാൻ പറ്റും നമുക്ക്? അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്, അതായത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്കായി നിങ്ങൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെടുക. അതിനായി താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നന്ദി.